പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. എൻ്റെ പേര് ബിജു. തൃക്കരിപ്പൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ FTCP വിഭാഗം വൊക്കേഷണൽ ഇൻസ്ട്രക്ടറാണ്. ഇന്നത്തെ ഈ പ്രാക്ടിക്കൽ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മെയിൻ്റനൻസ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് എന്ന ടോപ്പിക്കാണ്. നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ പലതരം നെറ്റ്വർക്കുകളെ കുറിച്ചും ലാൻ നെറ്റ്വർക്കുകൾ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, മാൻ നെറ്റ്വർക്ക്, വാൻ നെറ്റ്വർക്ക്, അതുപോലെ നെറ്റ്വർക്ക് ടോപ്പോളജിയെ കുറിച്ചും നെറ്റ്വർക്കിന് ആവശ്യമായ ടൂൾസുകളായ ക്രിമ്മിംഗ് ടൂൾസ്, ലാൻ ടെസ്റ്റർ, പലതരം കേബിളുകൾ, നെറ്റ്വർക്ക് ഡിവൈസുകൾ, സ്വിച്ച്, മോഡം, റൂട്ടർ, അതുപോലെ ലാൻ നെറ്റ്വർക്ക് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ പഠിക്കുകയുണ്ടായി. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇത്തരം നമ്മൾ സെറ്റപ്പ് ചെയ്ത ഇതുപോലുള്ള നെറ്റ്വർക്കുകൾ ഉണ്ടാകാനിടയുള്ള ട്രബിൾസ്, തകരാറുകൾ, അവ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ സംബന്ധിച്ചാണ്. യഥാർത്ഥത്തിൽ എന്താണ് ട്രബിൾ ഷൂട്ടിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ഒരു ഉപകരണത്തിൽ ഉണ്ടാകുന്ന തകരാറുകൾ അവ കണ്ടുപിടിച്ച് പരിഹരിക്കുന്നതിനാണ് ട്രബിൾ ഷൂട്ടിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വിശാലമായ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അവയിലുണ്ടാകുന്ന എല്ലാവിധ തകരാറുകളെയും നമുക്ക് ഒരു അരമണിക്കൂർ വീഡിയോയ്ക്കുള്ളിൽ ഉൾപ്പെടുത്തുക എന്നത് ബുദ്ധിമുട്ടേറിയ സംഗതി തന്നെയാണ്. എന്നാൽ ഒരു FTCP പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന തകരാറുകളെ സംബന്ധിച്ച് അവ എന്തൊക്കെയാണ്, അവ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്നതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഒരു ട്രബിൾ ഷൂട്ടിംഗിന് ആവശ്യമായ വൈദഗ്ധ്യം യഥാർത്ഥ പരിശീലനത്തിലൂടെ തന്നെ ആർജിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് വായിച്ചു പഠിച്ചാലോ, ഒന്നോ രണ്ടോ വീഡിയോ കണ്ടാലോ ഒന്നും ആ കഴിവ് നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കില്ല. നമ്മൾ എത്രത്തോളം ഈ കാര്യങ്ങൾ ചെയ്യുന്നുവോ, ഫീൽഡിൽ നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നുവോ, അപ്പോൾ നമ്മൾ അതിൽ പുതിയ പുതിയ വൈദഗ്ധ്യങ്ങൾ നേടുകയും നമ്മൾ അതിൽ മികച്ച ഒരു ട്രബിൾ ഷൂട്ട് ഒരു ടെക്നീഷ്യനായി മാറുകയുമാണ് ചെയ്യുക. ഒരു FTCP പഠിച്ച വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം അവർക്ക് പ്രത്യേകിച്ചും ലാൻ നെറ്റ്വർക്കിലെ തകരാറുകളായിരിക്കും പരിഹരിക്കേണ്ടി വരിക. ഉദാഹരണത്തിന് നമുക്ക് ഫീൽഡിൽ നിന്ന് ഒരു കോൾ ലഭിക്കുകയാണ്. ഒരു കസ്റ്റമർ നമ്മളെ വിളിക്കുകയാണ്, എന്നിട്ട് പറയുകയാണ് അവരുടെ കമ്പ്യൂട്ടറിൽ നെറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ആ കോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, തുടർന്ന് ഫീൽഡിൽ ചെന്ന് അവരുടെ ആ തകരാറുകൾ പരിശോധിക്കുന്നു, അവ പരിഹരിക്കുന്നു. അതാണ് നമുക്ക് ചെയ്യേണ്ടി വരിക. എന്നാൽ അതിന് ചില മെത്തേഡുകൾ നാം അവലംബിക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് അങ്ങനെ ഒരു കോൾ കിട്ടിയ എന്ന പാടെ അവിടെയുള്ള എല്ലാ നെറ്റ്വർക്കിൻ്റെ കേബിളുകളും അതിൻ്റെ ഉപകരണങ്ങളും എല്ലാം നമ്മൾ അഴിച്ച് പരിശോധിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു പ്രൊസീജിയറാണ് നമ്മൾ അവിടെ പാലിക്കേണ്ടത്. ഒരു നല്ല ടെക്നീഷ്യൻ അതാണ് ചെയ്യുക. നമുക്കൊരു പക്ഷേ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ നമ്മുടെ വീടുകളിൽ അത്ര പരിചിതമായിരിക്കില്ല. എന്നാൽ നമുക്ക് പരിചിതമായ ഒരു നെറ്റ്വർക്കാണ് ഇലക്ട്രിക്കൽ നെറ്റ്വർക്കുകൾ. നമ്മുടെ എല്ലാ വീടുകളിൽ വയറിംഗ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കറണ്ട് കണക്ഷനുണ്ട്, വൈദ്യുതി വർക്ക് ചെയ്യുന്ന ധാരാളം ഉപകരണങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയും ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിനെയും പരസ്പരം താരതമ്യം ചെയ്ത് പരിശോധിച്ച് നോക്കാം. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ ഒരു മുറിയിലെ ഒരു ഫാൻ വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് അതിനെ സംബന്ധിച്ച് സർവീസ് അറിയാമെന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം തന്നെ ഒരിക്കലും ഒരു ലാഡർ വെച്ച് ആ ഫാൻ അഴിച്ച് പരിശോധിക്കുകയല്ല. അതിനു മുമ്പേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫാൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഉടൻ തന്നെ ലൈറ്റ് ഇട്ട് നോക്കും. അപ്പോൾ ലൈറ്റും കത്തുന്നില്ല. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലായി തകരാറ് ഫാനിൻ്റെയോ ലൈറ്റിൻ്റെയോ അല്ല, ഒന്നെങ്കിൽ വയറിങ്ങിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് വൈദ്യുതി എത്തുന്നുണ്ടാവില്ല. ഉടനെ നമ്മൾ അടുത്ത മുറിയിലെ ലൈറ്റോ ഫാനോ ഉപയോഗിച്ച് നോക്കുന്നു. അവിടെയും ഇതേ പ്രശ്നമാണ് ഉള്ളതെങ്കിൽ നമുക്ക് മനസ്സിലായി ഇപ്പോൾ വീട്ടിൽ കറണ്ടില്ല. അപ്പോൾ തന്നെ നമ്മൾ വയറിംഗ് അഴിച്ച് പരിശോധിക്കാനോ മെയിൻ സ്വിച്ച് പരിശോധിക്കാനോ ഒന്നും പോവുകയില്ല. സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അടുത്ത വീടുകളിലും കറണ്ട് ഉണ്ടോ എന്ന് പരിശോധിക്കും. അവിടെയും കറണ്ട് ഇല്ല എങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന സംഗതി നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് ഇപ്പോൾ എത്തുന്നില്ല എന്നാണ്. നമ്മുടെ അതേ ലൈനിലുള്ള അടുത്ത വീടുകളിൽ കറണ്ട് ഉണ്ടായിരിക്കുകയും നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങൾ പരിശോധിക്കാൻ പോകുന്നു. കാരണം നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് വരുന്നുണ്ടോ, മെയിൻ സ്വിച്ചിൽ കറണ്ട് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് വീട്ടിലേക്ക് എത്തുന്നില്ല. തുടർന്ന് അതുമായിട്ട് അവിടെ നിന്ന് വരുന്ന മെയിൻ സ്വിച്ചിൽ നിന്ന് വരുന്ന MCB ELCV ഓരോ റൂമിലേക്കുള്ള ഫ്യൂസുകൾ ഉണ്ടെങ്കിൽ അവ അതൊക്കെ ആയിരിക്കും പരിശോധിക്കുക. ഇനി നമ്മുടെ വീട്ടിലെ ഒരു റൂമിൽ കറണ്ട് ഉണ്ട്, അതേസമയം മറ്റു റൂമിൽ കറണ്ട് ഇല്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ ഒന്നും പോകുന്നില്ല. പകരം അപ്പോൾ തന്നെ നമ്മൾ ഈ MCV മെയിൻ സ്വിച്ചിലെ MCVകൾ പരിശോധിച്ചുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് വയറിംഗ് പരിശോധിക്കുന്നു. അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും ഒരു ഉപകരണം വർക്ക് ചെയ്യുന്നില്ല വെച്ച് ഉടൻ തന്നെ നമ്മളത് അഴിച്ച് റിപ്പയർ ചെയ്യാൻ മെനക്കെടുകയില്ല. ഇതേ രീതി തന്നെയാണ് നമുക്ക് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട ട്രബിൾ ഷൂട്ടിങ്ങിലും നമുക്ക് അവലംബിക്കാൻ സാധിക്കുക. ശരി, നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക, നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ഒരു കോൾ ലഭിക്കുന്നു. അതായത് ഒരു കസ്റ്റമറുടെ ലാൻ നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിൽ നെറ്റ് കണക്ഷൻ കിട്ടുന്നില്ല എന്നൊരു കോൾ ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ട സംഗതി, നമുക്ക് ആ നെറ്റ് കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ ആ കമ്പ്യൂട്ടറിലെ നെറ്റ്വർക്കിൻ്റെ കണക്ഷൻ ചെക്ക് ചെയ്യാൻ തക്കവണ്ണം ഒരു ഐക്കൺ ആ കമ്പ്യൂട്ടറിൻ്റെ താഴെ നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കും. അവിടെ ഈ
നെറ്റ് കണക്ഷൻ എന്താണ് കാണിക്കുന്നത്, നോ നെറ്റ് കണക്ഷൻ ഇൻഡിക്കേഷൻ ആണോ ഉള്ളത് എന്ന് പരിശോധിച്ച് നോക്കുക. നമുക്ക് സാധാരണ വിൻഡോസ് കമ്പ്യൂട്ടറുകളാണെങ്കിൽ ഇതേപോലെ തന്നെ താഴ്വശത്ത് ഒരു ഗ്ലോബിന്റെ ചിഹ്നം കാണും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ, ഇവിടെ മൗസ് വെച്ച് കഴിയുമ്പോൾ ഇതേപോലെ നോ കണക്ഷൻസ് ആർ അവൈലബിൾ എന്ന ഒരു ഇൻഡിക്കേഷൻ കാണിക്കും. ഇത് സൂചിപ്പിക്കുന്നത് ആ കമ്പ്യൂട്ടറിലേക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമല്ല എന്നാണ്. ഇനി കണക്ഷൻ ഉള്ളെങ്കിൽ ഇതിൻ്റെ ഐക്കൺ നമുക്ക് മാറുന്നതായിരിക്കും. അത് നമുക്ക് ഇതിവിടെ മൗസ് വെക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് അവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഇനി നമ്മളത് പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ അവിടെ ഇല്ല എന്നാണ് കാണുന്നതെങ്കിൽ, നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ കഴിഞ്ഞ സംഗതി, CPUവിൻ്റെ പിറകുവശത്തുള്ള ഇന്റർനെറ്റിൻ്റെ പോർട്ടിൽ ചില ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കും, ഇവിടെ ഇതേപോലെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ലാൻ കേബിൾ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് LED ബ്ലിങ്ക് ചെയ്യുന്ന കാണാൻ സാധിക്കും. അതുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ രണ്ട് സാധ്യതകളുള്ളത്, ഒന്നെങ്കിൽ ആ LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ബ്ലിങ്ക് ഉണ്ടാവില്ല. ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി, മോഡത്തിൽ നിന്നോ സ്വിച്ചിൽ നിന്നോ ആ കമ്പ്യൂട്ടറിലേക്കുള്ള നെറ്റ്വർക്കിൻ്റെ കണക്ഷൻ, കേബിളിൻ്റെ കണക്ഷൻ ഓക്കെ ആണ് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കാര്യം നമുക്ക് മനസ്സിലായി. മോഡത്തിൽ നിന്നും ആ കമ്പ്യൂട്ടറിലേക്കുള്ള നെറ്റ്വർക്ക് കണക്ഷൻ ഓക്കെ ആണ്, അതിന് തകരാറുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി. പക്ഷേ എങ്കിലും നെറ്റ് ലഭിക്കുന്നില്ല. ഇനി ബ്ലിങ്ക് ചെയ്യുന്നില്ല എന്ന് വെക്കുക. LED ഒന്നും ബ്ലിങ്ക് ചെയ്യുന്നില്ല, പക്ഷെ കണക്ഷൻ അവിടെ ഉണ്ട്, കേബിൾ അവിടെ ടൈറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, എന്നാൽ മോഡത്തിൽ നെറ്റ് വരുന്നുണ്ടോ? മോഡത്തിൽ ഇതേപോലെ തന്നെ ചില ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്, ചില LED വെച്ചിട്ടുള്ള ചില ഇൻഡിക്കേഷൻസ് നമുക്ക് മോഡത്തിൽ കാണാൻ സാധിക്കും. അതൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ മോഡത്തിലേക്ക് ഇൻഡിക്കേഷൻ പരിശോധിക്കാൻ പോവുകയാണ്. മോഡത്തിൽ ഇൻഡിക്കേറ്റർ നോക്കുമ്പോൾ നമുക്ക് മൂന്ന് തരത്തിൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഒന്നെങ്കിൽ എല്ലാ ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്ററിലായിട്ടും ഉണ്ടാവില്ല, അതല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർനെറ്റിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന നെറ്റ് കണക്ഷൻ കാണിക്കുന്ന ഇൻഡിക്കേറ്റർ അതിൻ്റെ കളർ മാറുകയോ റെഡായിട്ട് കത്തുകയോ അല്ലെങ്കിൽ കത്താതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാകും. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഇൻഡിക്കേഷൻസ് നമുക്ക് ഈ മോഡത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ മോഡത്തിലെ എല്ലാ ഇൻഡിക്കേറ്ററും ഓക്കെ ആയി വിചാരിക്കുക, മോഡത്തിലെ എല്ലാ ഇൻഡിക്കേറ്ററും കത്തുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി, മോഡം വരെ ഇൻ്റർനെറ്റ് കണക്ഷനുണ്ട്, മോഡത്തിൽ നെറ്റ് കിട്ടുന്നുണ്ട്, അവിടെ വരെ ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഇനി അടുത്ത എന്തായിരിക്കും പ്രശ്നം? ഇനി പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉള്ളത്, ഇത്രയും സംഗതി ഓക്കെ ആണെങ്കിൽ, മോഡത്തിൽ വരെ നെറ്റ് എത്തിയെങ്കിൽ പിന്നെ അടുത്ത പ്രശ്നമുള്ളത് നമുക്കറിയാം, ആ മോഡത്തിൽ നിന്നും നെറ്റ് നമ്മുടെ കമ്പ്യൂട്ടർ കിട്ടുന്നില്ല. അതൊന്നെങ്കിൽ പ്രശ്നം കേബിളിൻ്റെ ആകാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിലെ CPUവിനുള്ളിലുള്ള നെറ്റ്വർക്ക് കാർഡിൻ്റെ പ്രശ്നമായിരിക്കാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കേബിൾ അഴിച്ച് പരിശോധിക്കാം, പക്ഷേ അതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്കലായിട്ട് ഒരു സംഗതി അഴിച്ച് പരിശോധിക്കുന്ന മുമ്പേ തന്നെ നമുക്ക് അല്ലാതെ തന്നെ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ കമ്പ്യൂട്ടറിലുണ്ട്. നമുക്ക് നെറ്റ്വർക്ക് കാർഡിനെ സംബന്ധിച്ച് നോക്കാം. നമുക്ക് നെറ്റ്വർക്ക് കാർഡിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഡിവൈസ് മാനേജറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം, ഒന്നെങ്കിൽ നെറ്റ്വർക്ക് കാർഡിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അത് ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നെറ്റ്വർക്ക് കാർഡ് പ്രശ്നം ഉണ്ടാകും, അത് ആഡ് ചെയ്തിട്ടുണ്ടാവുകയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈവർ അപ്ഡേറ്റ് ആയിട്ട് ഉണ്ടാവുകയില്ല. ഇങ്ങനെ കാർഡിൻ്റെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടോ ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ടോ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. നമുക്ക് ഡിവൈസ് മാനേജറിലേക്ക് പോകാൻ തക്കവണ്ണം, നമുക്ക് വിൻഡോസ് കമ്പ്യൂട്ടർ ആണെങ്കിൽ വിൻഡോസ് 10 ഒക്കെ ആണെങ്കിൽ താഴെ അതിൻ്റെ സെർച്ച് പാനിൽ ഡിവൈസ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ പാനലിൽ നിന്ന് ഡിവൈസ് മാനേജർ കിട്ടും. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം, ഈ ഓപ്പൺ ബട്ടൺ ഞെക്കിക്കൊണ്ട് അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഡിവൈസ് മാനേജറിൽ നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിന്നും ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഇതിലേക്ക് ഈ CPUയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സും ഇവിടെ ലഭ്യമാണ്. അതിലെ നമ്മൾ ഏറ്റവും ആദ്യം കാണുന്നത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അവിടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു മെനു ഓപ്പൺ ചെയ്ത് വരും. അവിടെ നമ്മൾ നോക്കുക, ആ കാർഡിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഇവിടെ കാണിക്കും, ദിസ് ഡിവൈസ് ഈസ് വർക്കിംഗ് പ്രോപ്പർലി. ഇങ്ങനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നെറ്റ്വർക്ക് അഡാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് കാർഡിന് പ്രശ്നമില്ല എന്ന് മനസ്സിലായി, മോഡത്തിൽ നെറ്റുണ്ടെന്നും മനസ്സിലായി, എന്നാൽ നമ്മുടെ കമ്പ്യൂട്ടർ കിട്ടുന്നില്ല. ഇപ്പോൾ നമുക്ക് പ്രശ്നം എവിടെയാണെന്ന് ഉറപ്പിക്കാം. തീർച്ചയായിട്ടും പ്രശ്നം കേബിളിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. തുടർന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ CPUവിൻ്റെ ബാക്കിൽ നിന്നും RJ45 കണക്ഷൻ പിടിവിക്കുക, അതുപോലെ മോഡത്തിൽ നിന്നും അത് പിടിവിക്കുക, ഡിസ്കണക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ ലാൻഡ് ടെസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാവുന്ന വേർപെടുത്താവുന്ന രണ്ട് പാർട്ടുകളുണ്ട്. മിക്കവാറും ലാൻഡ് നെറ്റ്വർക്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ കാണുന്ന സംഗതി മോഡത്തിനടുത്തായിരിക്കില്ല നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ഥാനം. മോഡോ സ്വിച്ചും വേറൊരിടത്തും നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഈ 40 ആയിട്ടുള്ള കമ്പ്യൂട്ടർ വേറൊരു സ്ഥലത്തുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിറ്റാച്ചബിൾ യൂണിറ്റ് അഴിച്ചു മാറ്റിയിട്ട് ഒരു ഭാഗം ആ മോഡത്തിനടുത്തുള്ള RJ45 ഭാഗത്തും മറ്റൊരു ഭാഗം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ
ഈ കമ്പ്യൂട്ടറിനടുത്തുള്ള ആ കഴിവിൻ്റെ ഭാഗത്തും കൊടുത്ത് ഇതിലെ എല്ലാ ഇൻഡിക്കേറ്ററുകളും ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നമുക്ക് കേബിളിൻ്റെ ആണോ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഫോൾട്ടി കേബിൾ ആണെങ്കിൽ കേബിൾ മാറ്റുന്നതിന് മുമ്പേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം ആ ക്രിമ്പിംഗ് നമ്മൾ നേരത്തെ പഠിച്ച ക്രിമ്പിംഗ് ഉപയോഗിച്ചുകൊണ്ട് ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് RJ45 മുറിച്ച് കളഞ്ഞിട്ട് പുതിയൊരു RJ45 വെച്ച് അവിടെ ക്രിമ്പ് ചെയ്യുക. രണ്ട് എൻഡും ഇതേപോലെ തന്നെ ചെയ്യുക. അതിനുശേഷം വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. എന്നാൽ നാം നെറ്റ്വർക്ക് കാർഡ് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കാണുന്നത് ഇതേപോലെ ഒരു മെസ്സേജാണെന്ന് വിചാരിക്കുക. ക്ലിക്ക് എനേബിൾ ഡിവൈസ് ടു എനേബിൾ ദിസ് ഡിവൈസ്. അതായത് ഇതേ രീതിയിലൊരു മെസ്സേജ് നമുക്ക് കാണുകയാണ്. ഇവിടെ ഈ ഡിവൈസ് എനേബിൾ ആയിട്ടില്ല, അത് ഡിസേബിൾഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മൾ കാണുന്ന ഈ എനേബിൾ ഡിവൈസ് എന്ന ബട്ടൺ ഞെക്കിക്കൊണ്ട് നമുക്ക് ഈ രീതിയിൽ പരിഹരിക്കാം. ഡിവൈസിനെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ആഡ് ചെയ്യാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ നമുക്ക് ആ നെറ്റ്വർക്ക് കാർഡ് ആഡ് ചെയ്തിട്ട് ഇല്ല എങ്കിൽ ഈ രീതി നമുക്ക് ചെയ്യാം. ഇനി മറ്റൊരു പ്രശ്നം സാധ്യതയുള്ളത് നെറ്റ്വർക്ക് കാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാനിടയുള്ള മറ്റൊരു പ്രശ്നമാണ്, അതിൻ്റെ ഡ്രൈവർ സോഫ്റ്റ്വെയർ മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ മെനുവിൽ നിന്നും ഡ്രൈവർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അത് ചിലപ്പോൾ മിസ്സിംഗ് ആയിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ഡ്രൈവറോ ഇനി അതല്ലെങ്കിൽ ആ ഡ്രൈവർ മിസ്സിംഗ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് വീണ്ടും അത് നെറ്റിൽ നിന്നോ മറ്റും റീഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടും ഇതേ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ നെറ്റ്വർക്ക് കാർഡ് ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ സോഫ്റ്റ്വെയറോ ഇൻസ്റ്റാൾ ചെയ്യുകയോ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യുക, അല്ലെങ്കിൽ നെറ്റ്വർക്ക് കാർഡ് ആഡ് ചെയ്യുക. അങ്ങനെ ആ രീതിയിൽ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. ഇനി ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം നെറ്റ്വർക്ക് കാർഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഫിസിക്കലായിട്ടുള്ള പ്രശ്നമാണ്. ഹാർഡ്വെയർ ഫോൾട്ടി ആകാം, നെറ്റ്വർക്ക് കാർഡ് തന്നെ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ പോർട്ട് ഡാമേജ് ആയിട്ടുണ്ടാകും. അങ്ങനെ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉള്ളതെങ്കിൽ നമുക്ക് ആ നെറ്റ്വർക്ക് കാർഡ് റീപ്ലേസ് ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ തക്കവണ്ണം സാധിക്കും. ഇനി അടുത്ത് നമ്മൾ മോഡത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഈ ഒരു ഇൻഡിക്കേഷൻ എന്ന് വിചാരിക്കുക, മോഡത്തിലെ ഒരു ലൈറ്റും കത്തുന്നില്ല. ഇപ്പോൾ നമുക്ക് ഏത് അനുമാനത്തെത്താൻ തക്കവണ്ണം സാധിക്കും, എവിടെയാണ് ഫോൾട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പക്ഷേ ഈ മോഡത്തിലെ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ ഒന്നും തന്നെ പ്രകാശിക്കുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട സംഗതി മോഡത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ പവർ കിട്ടുന്നില്ല എന്നുള്ളതാണ്. മോഡത്തിലേക്ക് പവർ സപ്ലൈ കൊടുക്കാൻ തക്കവണ്ണം ഇതുപോലെ ഒരു അഡാപ്റ്റർ ഉണ്ടാകും. ഒരു പക്ഷേ ഈ അഡാപ്റ്റർ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ ആ അഡാപ്റ്ററിലേക്ക് പവർ സപ്ലൈ കൊടുക്കുന്ന പ്ലഗിൻ്റെ സ്വിച്ച് ഓഫായിരിക്കാം. അപ്പോൾ അവിടെ പവറുമായിട്ട് ബന്ധപ്പെട്ട ആ ഭാഗങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കുക. അവിടെ ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതിൻ്റെ പിന്ന് ഊരിയിട്ടിരിക്കുകയാണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ ഒന്നും കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഈ അഡാപ്റ്റർ തന്നെ ഊരിയെടുത്തിട്ട് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അഡാപ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ, അതിലേക്ക് നിർദ്ദിഷ്ട വോൾട്ടേജ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. അങ്ങനെ അഡാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിൽ നമുക്ക് അത് ഈ രീതിയിൽ പരിഹരിക്കാൻ സാധിക്കും. ഇനി അടുത്ത മോഡത്തിലെ ഇൻഡിക്കേറ്റർ നമുക്ക് മനസ്സിലാക്കുന്ന സംഗതി, മോഡത്തിലെ ഇൻഡിക്കേറ്റർ എല്ലാം പ്രകാശിക്കുന്നത് പക്ഷേ അതിൽ ഒരെണ്ണം ഒന്നെങ്കിൽ ഇൻ്റർനെറ്റിനെ സൂചിപ്പിക്കുന്ന ആ മോഡത്തിലേക്ക് നെറ്റ് കണക്ഷനെ സൂചിപ്പിക്കുന്ന ഇൻഡിക്കേറ്ററിൻ്റെ കളർ മാറുകയോ റെഡായി കത്തുകയോ ചിലപ്പോൾ അത് കത്താതിരിക്കുകയോ ഒക്കെയാണ് ചെയ്യുക. ഈ ഇൻഡിക്കേഷൻ നോക്കിക്കൊണ്ട് ഈ മോഡത്തിലേക്ക് നെറ്റ് കണക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഇൻ്റർനെറ്റ് ഈ മോഡത്തിലേക്ക് ഇല്ല എങ്കിൽ മോഡത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന കേബിളുകൾ പരിശോധിച്ച് നോക്കുക. അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുക. അത് ഇതുപോലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണെങ്കിൽ അത് ബ്രേക്ക് ആയിട്ടുണ്ടോ, അത് അവിടെ നിന്ന് ഡിസ്കണക്ട് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ടെലിഫോൺ ലൈൻ ആണെങ്കിലും അതും ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണോ എന്ന് പരിശോധിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന റീപ്ലേസ് ചെയ്യുക. ഇനി അല്ല എങ്കിൽ എന്ത് ചെയ്യുക, സർവീസ് പ്രൊവൈഡർ വിളിച്ചിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. കാരണം മോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ സർവീസ് പ്രൊവൈഡറായിരിക്കും നമുക്ക് ആ കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ എവിടെയാണെന്നുള്ളത് ആ ഫോൾട്ട് കൃത്യമായും മനസ്സിലാക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് മോഡത്തിലോ സ്വിച്ചിലോ ഒക്കെ ഉള്ള ഇൻഡിക്കേറ്ററുകൾ പരിശോധിച്ചുകൊണ്ട് നമുക്ക് ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് തകരാറുകൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കേബിളിൻ്റെ പ്രശ്നമാണോ, അതുപോലെ നെറ്റ്വർക്ക് കാർഡിൻ്റെ പ്രശ്നമാണോ, പവർ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണോ, ഇനിയും മോഡത്തിലേക്ക് നെറ്റ് വരുന്ന കേബിളിൻ്റെ പ്രശ്നമാണോ, ഇവയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഒരു ലാൻഡ് നെറ്റ്വർക്കിൽ ഉണ്ടാകാനിടയുള്ള ചില തകരാറുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ നമുക്ക് ചിത്രത്തിൽ 10 കമ്പ്യൂട്ടറുകൾ ഒരു സ്വിച്ച് വഴി ഒരു റൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ലാൻഡ് നെറ്റ്വർക്ക് സെറ്റപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം ലാൻഡ് നെറ്റ്വർക്കിൽ ഉണ്ടാകാനിടയുള്ള ഒരു പ്രശ്നം, കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഉള്ള കണക്ഷൻ ഓക്കെ ആയിരിക്കും, ഫയൽസ് ഷെയർ ചെയ്യാൻ പറ്റിയ സാധ്യത ഉണ്ടാവും. എന്നാൽ ചിലപ്പോൾ ചില കമ്പ്യൂട്ടറുകളിൽ ആ നെറ്റ്വർക്കിലുള്ള ചില കമ്പ്യൂട്ടറുകളിൽ നെറ്റ് കണക്ഷൻ ലഭിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറിലൊന്നും നെറ്റ് കണക്ഷൻ കിട്ടുന്നുണ്ടാവില്ല, എന്നാൽ ഫയൽ ഷെയറിങ് ഓക്കെ ആയിരിക്കാം. നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറിൽ ഒന്നും നെറ്റ് കണക്ഷൻ കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സംഗതി, സ്വിച്ചിൽ നിന്നും മോഡത്തിലേക്കോ റൂട്ടറിലേക്കോ ഉള്ള ആ നെറ്റ്വർക്ക് കണക്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇതുപോലെ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള കണക്ടിവിറ്റി ചെക്ക് ചെയ്യാൻ തക്കൊണ്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ്
പിങ് എന്ന് പറയുന്ന കമാൻഡ്. എന്താണ് ഈ പിങ് കമാൻഡ് ചെയ്യുന്നത്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. യഥാർത്ഥത്തിൽ ഇതൊരു എക്കോ കമാൻഡ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഒരു എക്കോ പോലെയാണ് ഈ കമാൻഡ് വർക്ക് ചെയ്യുക. അതായത് കമ്പ്യൂട്ടർ നമ്മൾ ആ പിൻ കമാൻഡ് കൊടുക്കുമ്പോൾ ആ കൊടുത്ത കമ്പ്യൂട്ടർ നമ്മൾ കൊടുത്ത ഐ പി അഡ്രസ്സിലേക്ക് ഒരു ഡാറ്റ പാക്ക് സെൻഡ് ചെയ്യുന്നു. തുടർന്ന് ആ ഡാറ്റ പാക്ക് തിരിച്ച് റിസീവ് ചെയ്യുന്നു. അപ്പോൾ അങ്ങോട്ട് അയച്ച അത്രയും ഡാറ്റ പാക്ക് തിരിച്ചു വരുന്നുണ്ടോ, അങ്ങനെ നോക്കിക്കൊണ്ട് ഇത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണോ എന്ന് പരിശോധിക്കുകയാണ് ഈ പിൻ കമാൻഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ സാറിന് നമ്മൾ ടെലിഫോൺ സംഭാഷണത്തിൽ ഹലോ എന്ന വാക്ക് ഉപയോഗിക്കും. അത് ആദ്യം ഉപയോഗിക്കുന്നത് നമ്മളെ മറുവശത്തുള്ള ആളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. എന്നാൽ ഇതേ ഹലോ എന്ന വാക്ക് നമുക്ക് സംഭാഷണത്തിൻ്റെ ഇടയിലും ഉപയോഗിക്കും. എന്തിനുവേണ്ടിയായിരിക്കും? ഉദാഹരണത്തിന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, മറുവശത്തൊന്നും പ്രതികരണം ഒന്നും കേൾക്കുന്നില്ല. ഇപ്പോൾ നമുക്കൊരു സംശയം, മറുവശത്തെ ആളുമായിട്ടുള്ള കണക്ഷൻ കട്ടായിട്ടുണ്ടോ? അങ്ങനെ സംശയം പോയി നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടുന്ന് ശബ്ദം ഒന്നും കേൾക്കുന്നില്ലാത്തപ്പോൾ, മറുപടി കേൾക്കുന്നില്ലാത്തപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഹലോ, സംഭാഷണ ഇടയ്ക്ക് ഹലോ എന്ന് ഉപയോഗിക്കും. അപ്പോൾ ഈ ഹലോ കേൾക്കുമ്പോൾ മറുവശത്തൊന്ന് വീണ്ടും എന്ത് ചെയ്തവർ ആ ഹലോ എന്ന് പറയും. അപ്പോൾ നമുക്ക് മനസ്സിലായി മറുവശത്തെ ആൾ ഓക്കെയാണ്, അവർ സംസാരിക്കുന്നില്ല എന്നുള്ളൂ, നമ്മൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്, ആ കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതേപോലെയാണ് ഈ പിങ് കമാൻഡ് വർക്ക് ചെയ്യുക. നമ്മൾ ആ കമാൻഡ് കൊടുത്തു കഴിയുമ്പോൾ ഇതേ രീതിയിൽ നമ്മൾ അങ്ങോട്ട് അയച്ച അതേ ഡാറ്റ അതേ പാക്ക് തിരിച്ചു വരുന്നുണ്ടോ, അത് ഇക്കുവാണെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, ഇതെങ്ങനെയാണ് ഈ പിങ് കമാൻഡ് കൊടുക്കുക എന്ന് നോക്കാം. നമുക്ക് ഇത് കമാൻഡ് പ്രോംപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതെടുക്കുന്ന അക്കൗണ്ട് വിൻഡോസ് 10 പി സി ആണെങ്കിൽ നമുക്ക് ഇതുപോലെ സെർച്ച് ബോക്സിൽ CMD എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് വരും. അത് തുടർന്ന് ഓപ്പൺ ചെയ്യുക. നമ്മൾ പിങ് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടറിൻ്റെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇനി IP അഡ്രസ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ തക്കവണ്ണം IP കോൺഫിഗ് എന്ന കമാൻഡ് ഉപയോഗിക്കാം. നമുക്ക് ഇതേപോലെ തന്നെ IP കോൺഫിഗ് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിവൈസിൻ്റെ IP അഡ്രസ്സ് ഇതേപോലെ കിട്ടുന്നതായിരിക്കും. ഈ IP അഡ്രസ്സ് നമുക്ക് ഈ പിങ് കമാൻഡ് കൊടുക്കുമ്പോൾ കൊടുക്കാൻ സാധിക്കും. തുടർന്ന് അത് പിൻ കമാൻഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതേ രീതിയിലായിരിക്കും റിപ്ലൈ കിട്ടുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സെൻഡ് പാക്കറ്റ് സെൻഡ് 4, റിസീവ്ഡ് 4, നെറ്റ്വർക്ക് കണക്ഷന് കുഴപ്പമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി പിങ് കമാൻഡ് ഉപയോഗിച്ച് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായാൽ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ സാധിക്കുക? തുടർന്ന് നമുക്ക് പലതരം രീതിയിലായിരിക്കും നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ വരിക. കാരണം ഓരോ ലാൻഡ് നെറ്റ്വർക്കിലെ ഓരോ കമ്പ്യൂട്ടറിൻ്റെയും IP അഡ്രസ്സ് നമ്മൾ IP കോൺഫിഗ് എന്ന കമാൻഡ് ഉപയോഗിച്ച് പരിശോധിച്ച് നോക്കുക. ഒരേ IP അഡ്രസ്സ് ആണോ എന്ന് നോക്കുക. ഒരേ IP അഡ്രസ്സ് ആണുള്ളതെങ്കിൽ ഇവിടെ നോക്കുക, ഈ നെറ്റ്വർക്കിലെ രണ്ട് കമ്പ്യൂട്ടറിനും ഒരേ IP അഡ്രസ്സ് ആണ്, 192.168.1.100. ഇതാണ് ഒരേ IP അഡ്രസ്സ് ആണ് രണ്ട് കമ്പ്യൂട്ടറിലും വന്നിരിക്കുക. ഇങ്ങനെ രണ്ട് ഡിവൈസിനും ഒരേ IP അഡ്രസ്സ് വന്നാൽ ഒരിക്കലും ആ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ IP അഡ്രസ്സ് മാറ്റി സെറ്റ് ചെയ്യുക. അങ്ങനെ ആ IP അഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ പിങ് കമാൻഡ് വ്യത്യസ്ത തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു നെറ്റ്വർക്കിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള കണക്ഷൻ, ഇനി കമ്പ്യൂട്ടർ മോഡവും തമ്മിലുള്ള കണക്ഷൻ, ഇനി കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റ് സൈറ്റുകളിലേക്ക് ഉള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഈ IP അഡ്രസ്സ് സ്ഥാനത്ത് സെർവറിൻ്റെ അഡ്രസ്സോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ അഡ്രസ്സോ കൊടുത്തുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സ്പീഡ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ. നെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കും, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച വേഗതയിൽ സൈറ്റുകൾ കിട്ടുന്നില്ല. അതിന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി, സ്പീഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ടൂൾസുകളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഇൻ്റർനെറ്റ്, ആ നെറ്റ്വർക്കിൽ ലഭ്യമായ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾ നമുക്ക് പരിചയപ്പെടാം. ഫാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടൂളാണ്. fast.com എന്ന് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതേപോലെ തന്നെ ആ ടൂൾ നമുക്ക് കിട്ടും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈവായിട്ട് നമുക്ക് നെറ്റ്വർക്കിൻ്റെ സ്പീഡ് ചെക്ക് ചെയ്യുന്ന നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. നോക്കുക, ഇത് സ്റ്റഡി ആയി നിൽക്കുമ്പോൾ കാണുന്ന സ്പീഡായിരിക്കും ആ സമയത്തുള്ള നെറ്റ്വർക്കിൻ്റെ സ്പീഡ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന അതിൻ്റെ ഡൗൺലോഡിങ് സ്പീഡായിരിക്കും. ഇനി അതിൻ്റെ അപ്ലോഡിങ് സ്പീഡ് കാണണമെങ്കിൽ നമുക്ക് ഷോ മോർ ഇൻഫോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അപ്ലോഡിങ് സ്പീഡ് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ കാണുന്ന 25 MBPS, അത് അപ്ലോഡിങ് സ്പീഡും ഡൗൺലോഡിങ് സ്പീഡും സെയിം ആണ്. ചിലപ്പോൾ ഇതിൽ വേരിയേഷൻ വരാം, ഡൗൺലോഡിങ് സ്പീഡ് ഓക്കെ ആയിരിക്കാം, എന്നാൽ അപ്ലോഡിങ് സ്പീഡ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അത് ഓരോ സമയത്ത് ലൈവ് ആയിട്ടുള്ളതാണ്, നമുക്ക് ഓരോ സമയത്തും ഇതേപോലെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. 23 MBPS എന്നുള്ളതാണ് ഇപ്പോൾ അപ്ലോഡിങ് സ്പീഡ്, ഡൗൺലോഡിങ് സ്പീഡ് 27. ഇതേപോലെ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഇനി സ്പീഡ് ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഇൻ്റർനെറ്റ് സ്പീഡ് ടൂൾസ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ സ്പീഡ് സ്ലോ ആണ് കാണിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ സംഗതി
നെറ്റ്വർക്ക് പ്രൊവൈഡറെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറെ കോൺടാക്ട് ചെയ്ത് ആ സ്പീഡ് ഇഷ്യൂ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് അതിനുള്ള ട്രബിൾസിനെ സംബന്ധിച്ചൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ നമ്മളിത് ചെയ്തു തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമുക്ക് ലാബ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അത് ചെയ്തു തന്നെ നോക്കുക. ഇനി ചില സംഗതികൾ ചിലപ്പോൾ എല്ലാം നമുക്ക് ഈ വീഡിയോ ഉൾപ്പെടുത്തുക സാധ്യമല്ല, കാരണം പല സംഗതികളും നമുക്ക് ഫീൽഡിൽ അനുഭവത്തിലൂടെ ആർജിച്ചെടുക്കേണ്ട ഒരു മേഖലയാണ് ഈ ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം പ്രാക്ടിക്കൽ കാര്യങ്ങൾ നമുക്ക് കേവലം വീഡിയോ കണ്ട് മാത്രം മനസ്സിലാക്കിയാൽ നമുക്കതിൽ നിന്ന് പൂർണ്ണ പ്രയോജനം ലഭിക്കില്ല. എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമ്മളത് പിന്നീട് അവസരം കിട്ടുമ്പോൾ അത് ചെയ്ത് തന്നെ പ്രാക്ടീസ് നേടുക. അപ്പോൾ ട്രബിൾ ഷൂട്ടിങ് എന്താണെന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ആ സ്കില്ല് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. നമുക്ക് ഒരിക്കലും ഒരു തകരാറ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ ഒരിക്കലും നമ്മളതിലെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ അഴിച്ച് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതുമൂലം കൂടുതൽ കോംപ്ലിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. കൃത്യമായി തകരാറ് മനസ്സിലാക്കിയതിന് ശേഷം ആ തകരാറ് ഉള്ള ഭാഗത്ത് റിപ്പയർ ചെയ്യുകയാണ് ആവശ്യം. അതല്ലാതെ വന്ന പാടെ നമ്മളെല്ലാ കേബിളുകളും അഴിച്ചിട്ടു, CPU അഴിച്ചിടുന്നു, ആ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കസ്റ്റമർക്ക് മനസ്സിലാവും നമുക്ക് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് കാര്യമായ ഐഡിയ ഇല്ല. അപ്പോൾ ശരിയായ ഒരു സർവീസ് ടെക്നീഷ്യൻ ആണെങ്കിൽ കൃത്യമായി ഫോൾട്ട് എവിടെയാണെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ആ ഫോൾട്ടായ ഭാഗം മാത്രമാണ് നമ്മൾ സർവീസ് ചെയ്യുക. അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഭാഗങ്ങളും ആശംസിക്കുന്നു.